രാവിലെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ട മഞ്ഞുമൽ ബോയ്സ് ഒരു 95% കിടിലൻ റിവ്യൂ ആണ് എല്ലാ ഭാഗത്തുനിന്നും കേൾക്കുന്നത്. നല്ല പോസിറ്റീവ് റെസ്പോൺസ് എല്ലാ ഭാഗത്തുനിന്നും കിട്ടുന്നുണ്ട്. ചിലർക്കൊക്കെ പിന്നെ പടം എന്താ പറയുക, ഹൈപ്പിന് ഒത്തു വന്നില്ല, സുശീൻ ശ്യാം പറഞ്ഞ അത്ര വന്നില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. മലയാള സിനിമയുടെ ഗതി മാറ്റും എന്ന് പറഞ്ഞിട്ട് മാറ്റുന്നില്ലല്ലോ എന്നൊക്കെ കുറേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇടയിൽ കൂടി ഫാൻ ഫൈറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രമുഖ നടന്മാരെ പേരൊക്കെ പറഞ്ഞ്, എസ്പെഷ്യലി മമ്മൂക്കയുടെ പേരൊക്കെ പറഞ്ഞ്, മമ്മൂക്ക ഫാൻസ് ഇത് ഡീഗ്രി ഇടയിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനങ്ങൾ ചുമ്മാതാണ്. എനിക്ക് തോന്നുന്നു ഈവൻ മമ്മൂക്ക ഫാൻസിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലും അല്ലെങ്കിൽ അവരുടെ പേജുകളിലൊക്കെ മഞ്ഞുമൽ വോയിസിന് വരുന്ന പോസിറ്റീവ് വേറെ എവിടെയും വരുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല. അത് ഏത് ഫാൻസിനും ഇല്ല, ആരാട്ടം ഫാൻസ് ആണെങ്കിൽ മമ്മൂക്ക ഫാൻസ് ആണെങ്കിൽ ആരാണെന്നുണ്ടെങ്കിൽ, കാരണം പടം സെറ്റാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പടം കാണും, എല്ലാവർക്കും ഒരു ക്വാളിറ്റി കണ്ടൻറ് എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ രാവിലെ കണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ണിയും കോക്കും ഇപ്പോൾ ഷസാമിൻ്റെ കണ്ടു ചെയ്യാൻ, അപ്പോൾ അങ്ങനെ എല്ലാവരും ഇടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് പേര് ഫോർവേഡ് ചെയ്യുന്നുള്ള ഒരു പോസ്റ്റ് ഉണ്ട്. അതിൽ ഉണ്ണീൻ്റെയും കോക്കിൻ്റെയും റിവ്യൂവിൻ്റെ പോർഷൻസ് ഫേസ്ബുക്കിൽ ഒരു പ്രൊഫൈൽ ജ്യോതിഷ് വർക്കല എന്ന് പറഞ്ഞ ഒരു പ്രൊഫൈൽ ഇട്ടതാണ്. ഇത്ര വലിയ മൂവി റിവ്യൂവേഴ്സായ ഈ ജാതി ചുണ്ണിക്കും കോമാളി കോക്കിനും ഖാലിദ് റഹ്മാനെ അറിയില്ലേ, അതാണ്. ഉണ്ടയെ പറ്റിയും തല്ലുമാലയെ പറ്റിയും വാ തോരാതെ സംസാരിച്ച ആണുങ്ങൾക്ക് ഖാലിദ് റഹ്മാനെ കണ്ടാൽ അറിയില്ല. കേരളത്തിലെ ഫേമസ് റിവ്യൂവേഴ്സാണ്. സിനിമയിലെ ഓരോ ആൾക്കാരെയും പേര് പെറുക്കിയെടുത്ത് ഊക്കുന്ന ഇവന്മാർക്ക് ഖാലിദ് റഹ്മാനെ അറിയില്ല എന്നൊക്കെ പറയുന്നത് ശരിക്കും കോമഡിയാണ്. ഉണ്ണി വ്ളോഗ്സ്, അശ്വന്ത് കോക്ക്, നമ്മളെ ഡ്രൈവർ പൊളിച്ചല്ലേ, അവിടുത്തെ ബെസ്റ്റ് ഡയറക്ടർ ലിസ്റ്റിലുള്ള ഒരാളെ അറിയാതെ ഇവന്മാരാണോ ഫസ്റ്റ് ഡേ തന്നെ സിനിമ കീറി മുറിക്കുന്നത്? ഈ ഒരൊറ്റ കാര്യം മതി രണ്ടിനെയും ഊക്കി വിടാൻ. കോക്കിൻ്റെ തല്ലുമാല റിവ്യൂ കാണണം, അതാണ് ഏറ്റവും കോമഡി. അപ്പോൾ എന്താണെങ്കിലും എന്താണ് ഇവർ രണ്ടുപേരും പറഞ്ഞു നോക്കട്ടെ. എടുത്തു പറയണമെന്ന് എനിക്ക് തോന്നുന്നത് ഇതിൽ അവർ കൊടൈക്കനാൽ ട്രിപ്പ് പോകുമ്പോൾ ഡ്രൈവറായിട്ട് വരുന്ന ചേട്ടൻ, ഐ എം സോറി നിങ്ങളുടെ പേര് ഞാൻ നോക്കിയില്ല, നിങ്ങൾ അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഡ്രൈവറായിട്ടുള്ള പുള്ളി അദ്ദേഹത്തിന്റെ പേര് എനിക്കറിയില്ല. സർവൈവൽ ത്രില്ലർ സാധാരണ ഓക്കെ. അപ്പോൾ ഇതിൽ ഉണ്ണി എനിക്ക് തോന്നുന്നു അടിയിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഖാലിദ് റഹ്മാൻ എന്നുള്ളത് സംവിധായകൻ കൂടിയ ഖാലിദ് റഹ്മാൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സിനിമ കണ്ട് ഇറങ്ങുന്ന സമയത്ത് ഇപ്പം ഞാനൊക്കെ ചെയ്യാറെന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല ഹൈപ്പുള്ള പടമാണ്. ഇപ്പം മഞ്ഞുമൽ ബോയ്സിൻ്റെ കേസിൽ ഞാൻ അധികം ഇൻ്റർവ്യൂസ് ഇരുന്ന് കണ്ടിട്ടുണ്ട്, കാരണം എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി അവരുടെ ആ ഒരു കോംബോ ഭയങ്കര രസമായിട്ട്. അങ്ങനെയാണ് എനിക്ക് ഈ ഗണപതിയാണ് ഇതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ എന്നും അതിൽ ഓൾമോസ്റ്റ് അഭിനയിച്ചവരുടെയൊക്കെ പേരും മുഖമൊക്കെ അങ്ങനെ എന്താ പറയുക, ലൈക്ക് നമുക്ക് ഒന്ന് പരിചയമായത് അങ്ങനെ, എനിക്ക് പേഴ്സണലി പരിചയമായത് അങ്ങനെ തന്നെയാണ്. ക്യൂ സ്റ്റുഡിയോയിൽ വന്നിട്ടുള്ളൊരു വീഡിയോ ആണ്, അത് ഞാനിവിടെ സൈഡിൽ വയ്ക്കാം. ഇതിൽ ഖാലിദ് റഹ്മാൻ ഇരിക്കുന്നുണ്ട് അവിടെ. ഓക്കെ, ഖാലിദ് റഹ്മാൻ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ കാണുന്ന ഖാലിദ് റഹ്മാനെ അല്ല നമ്മൾ മഞ്ഞുമൽ ബോയ്സിൽ ആ ഒരു പെർട്ടിക്കുലർ മൂവിക്കകത്ത് കാണുന്നത്. എൻ്റെ ഭയങ്കര കുറച്ചധികം ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈവൻ ഇതിൽ കണ്ടിട്ടാണെങ്കിൽ പോലും ആ ഡിഫറൻസ് നമുക്ക് അവിടെ സ്ക്രീനിൽ പെട്ടെന്ന് ഭയങ്കര ഡിഫറൻസ് ആണ്. ഇതിൽ തന്നെ നമ്മുടെ ലാൽ ജൂനിയറിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആ സിനിമ തുടങ്ങിയിട്ട് ഇപ്പം എൻ്റെ ഒപ്പം ചിത്തുവായ ഉണ്ടായിരുന്നു, എൻ്റെ അപ്പുറത്തൊരാളുണ്ടായിരുന്നു, ശബ്ദം ലാൽ ജൂനിയറിനെ പോലെ ഉണ്ട്, പക്ഷേ താടി ഇല്ലാണ്ട് ലാൽ ജൂനിയറിനെ പോലെ അല്ലേനു. ലാൽ ജൂനിയർ ആണെന്നുള്ള ഡൗട്ടൊക്കെ അങ്ങനെയാണ് ചില ലൈക്ക് നമുക്ക് ചില ആളുകൾ അറിയുന്നുണ്ടെങ്കിലും അവരിൽ മൈനറായിട്ടുള്ള മാറ്റങ്ങൾ വന്നാൽ ചിലപ്പോൾ നമുക്ക് സ്ക്രീനിൽ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാകുന്നു വരില്ല. ഞാൻ ആ ഒരു ഇത് പറഞ്ഞതാണ്. ഖാലിദ് റഹ്മാൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഇസ് എ ഡയറക്ടർ, ഡയറക്ടർക്ക് ആ ആക്ടറുണ്ടാവും. അപ്പോൾ ഈ ഡയറക്ടറായ മനുഷ്യൻ, ഇപ്പോൾ ഇവരിതിന് മുമ്പ് ഖാലിദ് റഹ്മാൻ്റെ സിനിമകൾ റിവ്യൂ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഇതിൽ തന്നെ പറയുന്നുണ്ട് കോക്ക് ഇതിന് മുമ്പ് റിവ്യൂ ചെയ്തത്, അതൊന്ന് വെക്കാം. മാൻ ഖാലിദ് റഹ്മാൻ ഉണ്ടയും അനുരാഗ കരിക്കും വെള്ളമൊക്കെ ചെയ്തിരിക്കുന്ന ആളാണ്. എന്നെ സാർ പണി വെച്ചിരക്ക് അതുപോലത്തെ പടം അദ്ദേഹത്തെ മാത്രം പറഞ്ഞാൽ പോരാ. കുറെ പേരുണ്ട്, എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഡ്രൈവറായിട്ടുള്ള പുള്ളി അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇതെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ
സിനിമയുടെ ഒന്നില്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ കോക്കോ ഉണ്ണിയോ രണ്ടുപേരും ഈ സിനിമയുടെ ഒരു എന്താ പറയുക കുറേ കാസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. എനിക്ക് തോന്നുന്നത് സിനിമ റിവ്യൂ ചെയ്യുന്നവരൊക്കെ പറയുന്നത് ഒരുപാട് പേര് ഇതിനകത്തുണ്ട്, ചിലപ്പോൾ അത്രയും ആളുകളുടെ പേരുകളിലൂടെ പോയി കാണില്ല. ഒന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ സിനിമ വരുന്നതിന് മുമ്പ് ഇതിൻ്റെ ടീ ലൈക്ക് എന്താ പറയുക ബാക്കി സാധനങ്ങളുണ്ടല്ലോ, ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൊരു ചില സിനിമകളിലെ അത് നമ്മൾ തോന്നാറുള്ളൂ. ഇപ്പം ഞാൻ എല്ലാ സിനിമയ്ക്കൊന്നും ഇങ്ങനെ ചെയ്യാറൊന്നുമില്ല, എനിക്കിപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് ചെയ്യണം തോന്നി ചെയ്തതിന് മുമ്പ് ഞാൻ ഇങ്ങനത്തെ കുറേ ലിയോനൊക്കെ ഞാൻ ഓബിയസ്ലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഭ്രമയുഗം, ഭ്രമയുഗത്തിന് ഞാൻ ഭയങ്കരമായിട്ട് അതിൻ്റെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ അധികം പടം അങ്ങനെ നമ്മൾ നോക്കണം. ആ നോക്കുമ്പോൾ കിട്ടുന്ന കുറച്ച് ഇൻഫർമേഷൻസും അല്ലെങ്കിൽ അതൊക്കെ തന്നെയാണ്. ഈയൊന്ന് കോക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഓരോ ഏതാണോ കിടിലനായിട്ട് ആരാണോ ചെയ്തത് അവരുടെ പേരടക്കം വെച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്ന പല വീഡിയോസും ഉണ്ട്. പല വീഡിയോസും ഉണ്ണി കൃത്യമായിട്ട് എന്തൊക്കെ ടെക്നീഷ്യൻസ് ആരൊക്കെ എന്ന് പറയുന്ന പല വീഡിയോസും ഉണ്ട്. അല്ലേ ഇടയ്ക്കൊക്കെ ഇതേപോലെ ഒന്ന് കയ്യിൽ നിന്ന് പോവരുത്. അതിനിപ്പോൾ ആരും പിടിച്ച് ഖാലിദ് റഹ്മാൻ അറിയാത്തവർ ഇത്ര വലിയ റിവ്യൂസ് ആണോ എന്നൊക്കെ ചോദിക്കാൻ, ഖാലിദ് റഹ്മാൻ ഇപ്പം ഈ പറഞ്ഞ പോലെ റിനോൺ ഡയറക്ടറാണ്. ആസ് എൻ ആക്ടർ ലൈക്ക് ഖാലിദ് റഹ്മാൻ എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോൾ പെട്ടെന്ന് ശ്രീനാഥ് വാസി ഈസ് എൻ ആക്ടർ അയാൾ മറന്നു പോയില്ല. അതേപോലെ തന്നെ ഞാൻ അങ്ങനെ അതിന് ഫീൽ ചെയ്യുന്നുള്ളൂ. കണ്ടില്ലേടാ നിൻ്റെ ഒപ്പമുള്ള റിവ്യൂവേഴ്സ്, കണ്ടില്ലേടാ നിൻ്റെ ഒപ്പമുള്ള റിവ്യൂവേഴ്സ് എന്നാണ് പറയുന്നത്. എനിക്കും നിങ്ങൾക്കും ഖാലിദ് റഹ്മാനെ അറിയാത്തത് വലിയ തെറ്റൊന്നുമല്ല. പക്ഷേ ഏതൊരു തൊഴിലായിട്ടോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇൻകം കണ്ടെത്തി നടക്കുന്നവർക്ക് ഖാലിദിനെ അറിയാത്തത് ഒരു തരം പ്രശ്നമാണ്. ഇനി അതൊക്കെ പോട്ടെ, ഇനി അറിയില്ലെന്ന് തന്നെ മിക്ക സിനിമ കണ്ട കഴിയുമ്പോഴും അതിൽ വർക്ക് ആയ നായക നടന്മാരുടെ വരെ ഇൻസ്റ്റാ ഐ ഡി അടക്കം ചെയ്യുന്ന കാലമാണ്, അതുപോലുമില്ല. ഇനി അനിമലിൻ്റെ എഡിറ്ററും അനിമലിൻ്റെ ഡയറക്ടറും രണ്ടാകുന്ന കാലമാണ് ആ ഡ്രൈവർ ചേട്ടൻ എന്നൊക്കെ. അതായത് ഉണ്ണിതിന് മുമ്പ് പറഞ്ഞ എന്തോ അനിമലിൻ്റെ കാര്യമൊക്കെയാണ്. സന്ദീപ് വാങ്കാർ റെഡ്ഡി ഡയറക്ടറും എഡിറ്ററും ആയിരുന്നു. അപ്പോൾ അത് രണ്ടും അങ്ങനെ ഇതിൻ്റെ എഡിറ്റർ ആരാന്നുള്ളൊരു ചോദ്യം ചോദിച്ചത്. ഇതിപ്പോൾ എന്താ അറിയോ, ഇത് സിനിമയിലെ മിസ്റ്റേക്ക് കണ്ടുപിടിക്കുന്നേക്കാൾ കൂടുതലായിട്ട് റിവ്യൂയിലെ മിസ്റ്റേക്ക്. കോക്കിനൊക്കെ എവിടുന്നെങ്കിലും ഒരു സാധനം കിട്ടാൻ നിൽക്കാൻ പിടിച്ച ചേർ കയറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കിയിരുന്ന് കിട്ടിയതാ തോന്നുന്നു. സി ഖാലിദ് റഹ്മാനെ അവർക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലാവാത്തതായിരിക്കാം, ബിക്കോസ് അവർ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ ആ റോള് ഖാലിദ് റഹ്മാൻ വന്ന് ചെയ്യുന്നുള്ളത്. പിന്നെ ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ സിനിമയുടെ ഡയറക്ടറിൻ്റെ അടിപൊളിയാണ് അല്ലെങ്കിൽ അയാൾ കിടിലമാണ് അയാൾ ഡയറക്ഷൻ അടിപൊളിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഖാലിദ് റഹ്മാൻ്റെ ഇതിന് മുന്നത്തെ വർക്കുകളെക്കുറിച്ച് അവർ പറയുമ്പോഴും ഖാലിദ് റഹ്മാൻ്റെ മുഖം അവരുടെ മനസ്സിൽ രജിസ്റ്റർ ആവണമെന്നില്ല, ആ പേരായിരിക്കും ചിലപ്പോൾ രജിസ്റ്റർ ആയിട്ടുള്ളവ മനസ്സിലായി, ആ പേരാവും രജിസ്റ്റർ ആയിട്ടുണ്ടാവുക. അപ്പോൾ മഞ്ഞുമൽ ബോയ്സിൽ വരുമ്പോൾ ചിലപ്പോൾ മുഖം അവർക്ക് അത്ര പരിചയമില്ലാതായിരിക്കില്ല, പക്ഷേ ആ പേരൊന്നും അവർക്ക് നോക്കിയിരുന്നെങ്കിൽ ഖാലിദ് റഹ്മാൻ അവർക്ക് രജിസ്റ്റർ ആവും. ബിക്കോസ് ഉണ്ണിയോ കോക്കൊക്കെ ഏറ്റവും കൂടുതൽ ഖാലിദ് റഹ്മാൻ എന്നുള്ള പേര് കേൾക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ തന്നെ കേട്ടിട്ടുള്ളത് ഡയറക്ടർ എന്നുള്ള ഒരു ടാഗിലാണ്. ഓക്കെ, അപ്പം പിന്നെ അതെന്തോ ഭൂലോക തെറ്റെന്ന് പറഞ്ഞാൽ അവരെ പിടിച്ച് ചേറ് കയറ്റി ഈ ആനോ ഞാൻ ഇൻ്റർവ്യൂ വേഴ്സിനൊക്കെ പറഞ്ഞ് കളിയാക്കി എന്തോ ഭയങ്കര ഒരു എന്താ പറയുക കണ്ണുക്കടിയുള്ള പോലല്ലേ.